ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കരിമീൻ മപ്പാസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നല്ല ഫ്രഷ് കരിമീൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനി മാഗ്നേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഞാൻ ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, പിന്നെ നാരങ്ങാനീര് ഇത് ഇത്രയും മിക്സ് ചെയ്തിട്ട് ഇത് മാഗ്നേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചു. പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഇച്ചിരി വലിപ്പമുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ മീനൊക്കെ ഇടുമ്പോൾ അത് പൊടിയാ നമുക്ക് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ മീൻ പൊരിച്ച അതേ ഓയിൽ തന്നെയാണ് ഞാൻ ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇനി ഓയിൽ വേണമെങ്കിൽ നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് നമുക്ക് ചതച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെയും ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില ഇത് ഇത്രയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം സവാള കുക്കായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം വയണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് ചേർക്കാം. ആദ്യമായി ഞാൻ ആഡ് ചെയ്തത് മഞ്ഞപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇത് ഇത്രയും ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലവണ്ണം ഒന്ന് കുക്കായിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ തേങ്ങയുടെ രണ്ടാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ രണ്ടാം പാല് തിളക്കുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ടാം പാലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചേക്കുന്ന മീൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് കുറച്ച് നേരം അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ. ആ നല്ല പോലെ കുക്കായി കഴിഞ്ഞ് തേങ്ങയുടെ ഒന്നാം പാല് കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ചെറിയ ഫ്ലെയിമിൽ വേണം ഇടാൻ. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇത് സെർവ് ചെയ്യാം.